ഇന്നത്തെ റെസിപ്പി സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഷവർമയാണ്. മാവൊക്കെ കുഴച്ച് റിസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു ഷവർമ കഴിക്കണമെന്ന് തോന്നുന്ന സമയത്ത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു 200 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ നീളത്തിൽ അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കട്ട തൈരാണ് ചേർക്കുന്നത്. അപ്പോൾ തീരെ വെള്ളമില്ലാത്ത തൈര് എടുക്കാനായിട്ട് നോക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡറും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന വെളുത്തുള്ളിയുടെ അളവൊന്ന് കൂട്ടിക്കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതൊരു 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഇവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഈ ചിക്കൻ പീസസ് ഇട്ടിട്ട് 2 വശവും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. 2 വശവും നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം. ഇപ്പോൾ ദാ 2 വശവും നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഈ രീതിയിലൊന്ന് എടുത്താൽ മതി. നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കരുത്, അപ്പോൾ ചിക്കൻ ഹാർഡായി പോവും. അപ്പോൾ ഈ രീതിയിൽ എടുക്കുമ്പോഴാണ് നമ്മുടെ ഫില്ലിങ്ങിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ ദാ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഒരു ബൗളിലേക്ക് കുറച്ച് ലെറ്റ്യൂസ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു ചെറിയ കഷ്ണം ക്യാബേജ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു കുക്കുംബർ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു തക്കാളി അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് അതും അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഇതിലേക്ക് മയോണൈസ് ചേർത്ത് മിക്സ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാനിവിടെ ചേർക്കുന്നില്ല, ഞാനെല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ മയോണൈസ് ചേർക്കുന്നുണ്ടെങ്കിൽ ഫില്ലിങ്ങിൻ്റെ തൊട്ട് മുമ്പായിട്ട് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഷവർമക്ക് വേണ്ട റൊട്ടി തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂണും ഓയിലും ചേർത്തിട്ട് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ഡോ ആയി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരേ സൈസിലുള്ള 6 ബോളാക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഓരോ ബോളും നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ദാ എല്ലാ ബോളും ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടായ പാനിലേക്ക് ഇട്ടിട്ട് ചുട്ടെടുക്കാം. കുബൂസ് വെച്ചുണ്ടാക്കിയ ഷവർമയെക്കാളും ടേസ്റ്റ് തോന്നി നമ്മുടെ ഈ റൊട്ടി വെച്ചുണ്ടാക്കിയ ഷവർമക്ക്. ചിലർക്കൊന്നും ഈസ്റ്റിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ലല്ലോ. അപ്പോൾ അവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു റൊട്ടിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതാ ഞാൻ എല്ലാ റൊട്ടിയും ഇതുപോലെ ചുട്ടെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ്ങിലേക്ക് കടക്കാം. ഇനി ഓരോ റൊട്ടി എടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് മയോണൈസ് തേച്ച് കൊടുക്കാം. മയോണൈസ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത്. ഇത് എല്ലാം എടുത്തും ഒരുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വെജിറ്റബിൾസ് വെച്ചു കൊടുക്കാം. വെജിറ്റബിൾസ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ചിക്കൻ പീസസ് വെച്ചു കൊടുക്കാം. ചിക്കൻ പീസസും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി ഇത് 2 സൈഡിൽ നിന്നും വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഷവർമ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ബാക്കി എല്ലാ റൊട്ടിയും ഒന്ന് ഫിൽ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഷവർമയാണിത്. മാവ് കുഴച്ച് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു 1/2 മണിക്കൂർ കൊണ്ട് തന്നെ റെഡിയാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഷവർമയാണിത്. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ
ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതാണ്. താങ്ക് യു.